ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യമായി വേണ്ടത് ഈന്തപ്പഴമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 250 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 വറ്റൽമുളക്, കറിവേപ്പില ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, നല്ലെണ്ണ, പിന്നെ കടുകും വിനാഗിരിയും കൂടി ഇതിനാവശ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് വളരെ കുറച്ചിട്ടാൽ മതി. കടുക് പൊട്ടിയിട്ടുണ്ട്, അപ്പോഴേ നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വഴണ്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും, ഒട്ടും ഇരിക്കത്തില്ല. അടുത്തതായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് പിരിയ മുളക് പൊടിയാണ്, ഒരുപാട് എരിവുള്ളതല്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ിട്ടിട്ടുണ്ട്, നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 നുള്ള് ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി വളരെ കുറച്ചേ ചേർക്കാവൂ, അല്ലെങ്കിൽ നമ്മളുടെ അച്ചാറിനൊരു കയ്പ്പ് രസം വരും. അടുത്തതായി ഇതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളേ ചേർക്കുന്നുള്ളൂ. അച്ചാറിന് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്, തിളപ്പിച്ച വെള്ളമാണ്, അതായത് ചൂടുവെള്ളം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒഴിച്ച വിനാഗിരിയും വെള്ളവും ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിടാം. ഡേറ്റ്സ് പിക്കിളാണെങ്കിലും അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടണം. നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് തിളപ്പിച്ച് നന്നായി വറ്റിച്ചെടുക്കണം. ഈ ഡേറ്റ്സ് എല്ലാം ഇതിൽ കിടന്ന് നന്നായി വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്കിട്ട് തിളപ്പിക്കണം. പിന്നെ ഞാൻ ഈന്തപ്പഴത്തിൻ്റെ പീസസ് കുറച്ച് വലുതായിട്ടാണ് ഇട്ടത്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഇഷ്ടമാണ്. നന്നായി വെന്ത്
വരണ്ട് വരണമെന്നുള്ളവർക്ക് ഈന്തപ്പഴത്തിൻ്റെ പീസ് കുഞ്ഞാക്കി ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വലിയ പീസാക്കി ഇട്ടത്. അപ്പോൾ ഈ ഡേറ്റ്സ് ഇതിൽ കിടന്ന് നന്നായി വെന്ത് വരണം. ഇപ്പോൾ നമ്മൾ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഈ പരുവമൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം ഇത് ഇരുന്ന് നല്ല ഡ്രൈ ആവുന്ന അച്ചാറാണ്. അതുകൊണ്ട് ഈ പരുവത്തിന് ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ പിക്കിളിൻ്റെ പരുവം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.